പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ നവീകരണത്തിന്റെ ഭാഗമായുള്ള കെട്ടിട നിർമ്മാണത്തിന് പുതിയ രൂപരേഖ ആവിഷ്കരിക്കും. ആരോഗ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് പുതിയ രൂപരേഖ തയ്യാറാക്കുന്നത്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ നവീകരണത്തിന്റെ ഭാഗമായുള്ള കെട്ടിട നിർമ്മാണത്തിന് പുതിയ രൂപരേഖ ആവിഷ്കരിക്കും. നിലവിലെ ഭരണകാര്യാലയവും അടുക്കളയും കാത്തിരിപ്പ് കേന്ദ്രവും ഫാർമസിയുമുള്ള പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് തീരുമാനം. മുഹമ്മദ് മൂസിൻ MLA നിയമസഭയിൽ ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആരോഗ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് പുതിയ രൂപരേഖ തയ്യാറാക്കുന്നത്. ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ ഹൈടെക്സ് വഴിയാണ് കെട്ടിടം പണി നടക്കുക. വിശദമായ പദ്ധതി രേഖ കിഫ്ബിക്ക് കൈമാറി. എല്ലാ സൌകര്യങ്ങളുമുള്ള നാല് നില കെട്ടിടമാണ് പണിയുക. ബജറ്റിൽ 9 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ട്രഷറി നിയന്ത്രണം ഒഴിവാക്കുന്ന മുറയ്ക്ക് പട്ടാമ്പി ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാൻ ആവശ്യമായ 76 ലക്ഷത്തിന്റെ ഹീമോ ഡയാലിസിസ് മെഷീനുകളും എത്തും. പട്ടാമ്പി തൃത്താല ബ്ലോക്കിൽ നിന്നുള്ള രോഗികളുടെ ആശ്രയമാണ് പട്ടാമ്പി താലൂക്ക് ആസ്ഥാനത്തെ ഈ ആശുപത്രി. NCV ന്യൂസ്, തൃത്താല. സ്കിൻ ആൻഡ് ഹെയർ സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്, നൂതന സാങ്കേതിക വിദ്യയും ഹോമിയോപ്പതി ചികിത്സാ രീതിയും സമന്വയിപ്പിച്ച് നിങ്ങളുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം. ഗ്രീൻ ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്, ഗോൾഡൻ ടവർ, പൊന്നാനി റോഡ്, എടപ്പാൾ.